മിശിഹായിൽ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുട്ടികളെ, നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മളിന്ന് നോമ്പിലെ വലിയ ആഴ്ചയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഈശോയുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും ഓർമ്മ പുതുക്കുന്ന ആചാരാനുഷ്ഠാനങ്ങളുടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കുവാനും പുതിയൊരു വ്യക്തിയായി ഉയർത്തെഴുന്നേൽക്കുവാനുമുള്ള വലിയ ആഹ്വാനമാണ് സഭ നമുക്ക് നൽകുന്നത്. ഇന്ന് നമ്മൾ അതിൻ്റെ മുന്നോടിയായി ഓശാന ഞായറാഴ്ചയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. 2000 വർഷങ്ങൾക്കപ്പുറത്ത് യേശു ജെറുസലേമിൽ ആഘോഷമായി പ്രവേശിച്ചപ്പോൾ ജെറുസലേം നിവാസികൾ യേശുവിന് നൽകിയ വലിയ ഉജ്ജ്വലമായ സ്വീകരണത്തിൻ്റെ ഓർമ്മയാണ് നമ്മൾ ഓശാന ഞായറാഴ്ച ആചരിക്കുന്നത്. വിനീതനായ കഴുതയുടെ പുറത്ത് ജെറുസലേം പട്ടണത്തിലേക്ക് യേശു പ്രവേശിച്ചപ്പോൾ ജനമെല്ലാം ആർത്തി വിളിച്ചു. അവർ തങ്ങളുടെ വസ്ത്രങ്ങൾ വഴിയിൽ വിരിച്ചു. മറ്റിലാകട്ടെ വൃക്ഷങ്ങളിൽ നിന്നും ചില്ലകൾ മുറിച്ച് വഴിയിൽ നിരത്തി. യേശുവിന് മുൻപിലും പിൻപിലും നടന്നിരുന്ന ജനങ്ങൾ ആർത്തി വിളിച്ചു, ദാവീദിൻ്റെ പുത്രൻ ഓശാന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ, ഉന്നതങ്ങളിൽ ഓശാന. ഇന്ന് നമ്മളെല്ലാവരും ഈ ദേവാലയത്തിൽ ഒന്നിച്ചുകൂടി ഓശാനയുടെ ഈ ദിനം ആചരിക്കുമ്പോൾ, കുരുത്തോലകൾ കയ്യിലേന്തി ഉയർത്തിപ്പിടിക്കുമ്പോൾ യേശുവിനെ നമ്മുടെ നാഥനും രക്ഷകനുമായി അംഗീകരിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഓശാനാചാരണം മാത്രമല്ല, നമ്മുടെ സഭയിലെ എല്ലാ ആചാരാനുഷ്ഠാനങ്ങളും വലിയ ആഘോഷമായിട്ടാണ് നമ്മളിപ്പോൾ നടത്തുന്നത്. നമ്മുടെ തിരുനാളുകളും വിവാഹവും മാമോദീസായും വീടുവെഞ്ചരിപ്പും മറ്റ് ആചാരാനുഷ്ഠാനങ്ങളുമെല്ലാം വലിയ ആഘോഷമായി മാറിയിരിക്കുന്നു. തീർച്ചയായും ആഘോഷം അതിൽ തന്നെ ഒരു ലക്ഷ്യമല്ല, മറിച്ച് അത് നമ്മുടെ മാനസാന്തരത്തിനുള്ള, ജീവിത നവീകരണത്തിനുള്ള, മനുഷ്യസ്നേഹത്തിനുള്ള വലിയ ആഹ്വാനമായി നമ്മൾ കണക്കാക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം കുരുത്തോലകൾ ഉയർത്തിപ്പിടിക്കുമ്പോൾ തീർച്ചയായും നമ്മൾ യേശുവിനെ ദൈവമായി അംഗീകരിക്കുന്നു. പക്ഷേ യേശുവിൻ്റെ ദർശനങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഉയർത്തിപ്പിടിക്കുവാൻ പലപ്പോഴും നമ്മൾ പരാജയപ്പെടുന്നു. നമ്മളെക്കാൾ മറ്റുള്ളവർ ഉയരുന്നത് അല്ലെങ്കിൽ അവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നത് നമുക്കൊരിക്കലും അംഗീകരിക്കാനാവില്ല. ഇന്ന് രാഷ്ട്രീയ തെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ എവിടെയാണ് കൂടുതൽ അംഗീകാരം, എവിടെയാണ് കൂടുതൽ അധികാരം തനിക്ക് കിട്ടുക, ആ ചേരിയിലേക്ക് മനുഷ്യർ മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ മറ്റുള്ളവരെ ഉയർത്തിപ്പിടിക്കാനല്ല, നമ്മൾ സ്വയം ഉയർന്നു നിൽക്കുവാനാണ് എപ്പോഴും ആഗ്രഹിക്കുന്നത്. മറ്റുള്ളവരെ അംഗീകരിക്കുക, അവരെ ഉയർത്തുക എന്നുള്ളത് വളരെയേറെ ക്ലേശകരമായ ഒരു കാര്യമാണ്. യേശുവിൻ്റെ ശിഷ്യന്മാർ പോലും ഇക്കാര്യത്തെക്കുറിച്ച് തർക്കിച്ചപ്പോൾ യേശു എന്താണ് അവരോട് പറഞ്ഞത്? യേശു പറഞ്ഞു, നിങ്ങൾക്കറിയാമല്ലോ വിജാതീയരുടെ ഭരണകർത്താക്കൾ അവരുടെ മേൽ അജിമാരത്വം പുലർത്തുന്നുവെന്നും അവരുടെ പ്രമാണികൾ അവരുടെ മേൽ അധികാരം പ്രയോഗിക്കുന്നുവെന്നും നിങ്ങൾക്കറിയാമല്ലോ. എന്നാൽ നിങ്ങളുടെ ഇടയിൽ അങ്ങനെയാവരുത്. നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനും, നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ ദാസനുമായിരിക്കണം. ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും അനേകരുടെ മോചനദ്രവ്യമായി സജീവൻ കൊടുക്കുവാനും മനുഷ്യപുത്രൻ വന്നിരിക്കുന്നതുപോലെ തന്നെ. പ്രിയപ്പെട്ടവരെ, നീ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കാനായി പോകുമ്പോൾ നിന്റെ സഹോദരനോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് തോന്നിയാൽ നിന്റെ ബലിവസ്തു അവിടെ വെച്ചിട്ട് പോയി സഹോദരനുമായി രമ്യപ്പെടുക.
അതിനുശേഷം വന്ന് ബലിയർപ്പിക്കുക എന്നുള്ള ആഹ്വാനമാണ് യേശു നമുക്ക് ഈ ആചാരാനുഷ്ഠാനങ്ങളിലും ആഘോഷങ്ങളിലും നമുക്ക് നൽകുന്നത്. നമുക്കറിയാം നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങൾ നമ്മുടെ ജീവിതവുമായി പലപ്പോഴും ബന്ധമില്ലാതെ പോകുന്നു. 2000 വർഷങ്ങൾക്കപ്പുറത്തുന്നതുപോലെ ഇന്നും അങ്ങനെ തന്നെയാണ്. 2000 വർഷങ്ങൾക്ക് അപ്പുറത്ത് യേശു അവരോട് പറഞ്ഞു, അന്ധരായ മാർഗദർശികളെ, കൊതുകിനെ അരിച്ചു നിൽക്കുകയും ഒട്ടകത്തെ വിഴുങ്ങുകയും ചെയ്യുന്ന നിങ്ങളവർ ഒട്ടകത്തെ വിഴുങ്ങുകയും ചെയ്യുന്നവരാണ് നിങ്ങൾ. കപടനാട്യക്കാരായ നിയമജ്ഞരെ, പരിസേരെ, നിങ്ങൾക്ക് ദുരിതം. നിങ്ങൾ പാനപാത്രത്തിൻ്റെയും ഭക്ഷണപാത്രത്തിൻ്റെയും പുറം വെളിപ്പാക്കുന്നു, എന്നാൽ അവയുടെ ഉള്ള് കവർച്ചയും ആർത്തിയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ബാഹ്യമായി മനുഷ്യർക്ക് നല്ലവരായി കാണപ്പെടുന്ന നമ്മൾ നമ്മുടെ ഉള്ളിൽ കാവട്യവും അനീതിയും നിറഞ്ഞിരിക്കുന്നുവെങ്കിൽ നമ്മളുടെ ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ട് എന്ത് പ്രയോജനം? ഇന്ന് അനേക ക്രൈസ്തവ ദേവാലയങ്ങൾ അധികാര തർക്കത്തിൻ്റെയും അനുഷ്ഠാനങ്ങളുടെയും പേരിൽ കേരളത്തിൽ അടഞ്ഞുകിടക്കുന്നു. നമ്മുടെ സീറോ മലബാർ സഭയിലും ഏതാനും ദേവാലയങ്ങൾ കുർബാന തർക്കത്തിൻ്റെ പേരിൽ അടഞ്ഞുകിടക്കുന്നു എന്നുള്ളത് എത്രയോ വേദനാജനകമായ കാര്യമാണ്. നമുക്കൊരു മാനസാന്തരം, നമുക്കൊരു വിചിന്തനം ആവശ്യമാണ്. മനുഷ്യനെ സ്നേഹിക്കാനും അംഗീകരിക്കാനും വിട്ടുവീഴ്ച ചെയ്യാനും എല്ലാം നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ യേശുവിൻ്റെ ആദർശങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നു എന്ന് നമുക്ക് പറയുവാൻ സാധിക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഈ വലിയാഴ്ചയിലെ ആചാരാനുഷ്ഠാനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളെ തന്നെ വിനീതരാക്കാനും നമ്മുടെ സഹപ്രവർത്തകരെയും സഹപാഠികളെയും അംഗീകരിക്കുവാനും ഉയർത്തുവാനുമുള്ള വലിയൊരു ഒരു മാനസികാവസ്ഥ നമ്മളിൽ സംജാതമാകട്ടെ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.